മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ മോശം പരാമർശങ്ങൾ പാടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രതികരണം: സ്മൃതി ഇറാനി ഡൽഹിയിലെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞതിനെ തുടർന്ന് ട്രോൾ വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ. ജയവും തോൽവിയും ജീവിതത്തിന്റെ ഭാഗമാണെന്നും രാഹുൽ. കൊല്ലം കൊട്ടാരക്കരയിൽ യുവാക്കൾ സഞ്ചരിച്ച കാർ KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചു. ഒരാൾ മരിച്ചു. വർക്കല സ്വദേശി സുൽജാനാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന രണ്ടുപേരെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 63-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുരുതങ്കോട് സ്വദേശി രാധാകൃഷ്ണനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുണ്ട്. പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 8 പേർക്ക് കോളറ സ്ഥിരീകരിച്ചു. പകർച്ചപ്പനി ബാധിതരുടെ എണ്ണത്തിലും വർധനവ്. ഇതുവരെ പകർച്ചപ്പനി ബാധിച്ചത് 13,196 പേർക്ക്. 3 പനിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 145 പേർക്ക് ഡെങ്കിയും 10 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിരുന്നു. 42 പേരിൽ H1N1 കണ്ടെത്തി. ഈ മാസം ഇതുവരെ 130,000 പേർ ചികിത്സ തേടി. കോഴിക്കോട് നാഥാപുരത്ത് റോഡിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. കല്ലാച്ചി വാണിമേൽ റോഡിലാണ് കൂറ്റൻ മരവും തെങ്ങുകളും റോഡിലേക്ക് കടപുഴകി വീണത്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുമ്പോഴായിരുന്നു അപകടം നടന്നത്. തലനാരിടയ്ക്കാണ് വൻ ദുരന്തം ഒഴിവാക്കുന്നത്.